ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്താണ് ബ്ലഡ് പ്രഷർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് അതുപോലെ എങ്ങനെ അതിനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് രക്തദമനുകളിലൂടെ ഒഴുകുന്ന രക്തം ദമനികളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം ഇത് രണ്ട് തരത്തിലുണ്ട് സിസ്റ്റോളിക് ബി പി ആൻഡ് ഡയ ഡയസ്ട്രോളിക് ബി പി നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത് സ്പിഗ്മോമാനോമീറ്റർ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് വെന്തക്കൾ അറ സങ്കോചിച്ച് രക്തത്തെ ദമനിയിലേക്ക് തള്ളിവിടുമ്പോഴുണ്ടാകുന്ന രക്തസമ്മർദ്ദമാണ് സിസ്റ്റോളിക് ബി പി അതുപോലെ ഹൃദയം വികസിച്ച് രക്തം നിറയുമ്പോൾ ഉണ്ടാകുന്ന ദമനി മർദ്ദമാണ് ഡയസ്റ്റോളിക് ബി പി എന്ന് അറിയപ്പെടുന്നത് നോർമലായിട്ടുള്ള ബി പി വൺ ട്വൻറ്റി ബർ എയ്റ്റി ആണ് വൺ ട്വൻറ്റി എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബിപിയും എയ്റ്റി എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് ബിപിയുമാണ് കുട്ടികളിൽ ഇത് എയ്റ്റി ബാർ സിക്സ്റ്റി മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച് സിസ്റ്റോളിക് ബി പി ഉയർന്ന് വൺ ഫോർട്ടി മില്ലിമീറ്റർ ഓഫ് എച്ച് ജി വരെ ആകാം വൺ ഫോർട്ടി ബാർ നയൻറ്റിക്ക് മുകളിലായാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദം അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നു പിന്നെ നമ്മൾ ആൽക്കഹോൾ ഇൻഡേക്കൊക്കെ ഉണ്ടെങ്കിലും സ്മോക്കിംഗ് സ്ട്രെസ് ഇവയൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ബി പി വളരെ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ബി പിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കുറേയധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ബി പി ഉള്ളത് അറിയാതെ ജീവിക്കുന്നുണ്ട് കാരണം ചില ആൾക്കാരിൽ സിംറ്റംസ് നോട്ടീസബിൾ ആയിരിക്കുകയില്ല അതിനാൽ റെഗുലർ ചെക്കപ്പ് അത്യന്താപേക്ഷിതമാണ് ബി പി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ബി പി ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് സിവിയറായിട്ട് തലവേദന ഉണ്ടെങ്കിൽ മൂക്കിലൂടെ രക്തം വരിക അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി തളർച്ച അനുഭവപ്പെടുക ആശയക്കുഴപ്പം തോന്നുക കാഴ്ചക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക നെഞ്ചുവേദന ശ്വാസ തടസ്സം ക്രമമല്ലാത്ത ഹൃദയമെടുപ്പ് മൂത്രത്തിലൂടെ രക്തം പോവുക ഇവയൊക്കെ ബ്ലഡ് പ്രഷർ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതിനൊക്കെ കാരണമാകാം നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിൽ വളരെ മറ്റ് പല രോഗങ്ങളും ഉണ്ടാകാനായിട്ട് ഈ ബ്ലഡ് പ്രഷർ കാരണമാകും അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ ബി പി വെക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ട് ഡിസീസ് കിഡ്നി ഫെയിലിയർ ഐ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ ഹൈപ്പർടെൻസിവ് അർജൻസി എന്ന് പറഞ്ഞത് നമ്മുടെ റേഡി ബി പിയുടെ റീഡിങ്സ് വൺ എയ്റ്റി ബാർ വൺ ടെൻ അല്ലെങ്കിൽ അതിലും കൂടുതലായാൽ അതിനെയാണ് ഹൈപ്പർടെൻസിവ് അർജൻസി എന്ന് പറയുന്നത് ഇവിടെ ഓർഗാൻ ഡാമേജ് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഹൈപ്പർടെൻസിവ് എമർജൻസി ഉണ്ട് ഇവിടെ ബി പി വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അതിൻ്റെയോടൊപ്പം ഓർഗാൻ ഡാമേജും ഉണ്ടാകും അതിനെയാണ് ഹൈപ്പർടെൻസി എമർജൻസി എന്ന് പറയുന്നത് അതുപോലെ ബി പി ഈ ബ്ലഡ് പ്രഷർ നമ്മുടെ ശരീരത്തിൽ സൈലൻ്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിങ്ങനെ അറിയപ്പെടാൻ കാരണം ഇതിന് നോട്ടീസബിളായിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ ചിലപ്പം കാണിക്കില്ല ഇത് പക്ഷേ ഇത് വളരെ മാരകമാണ് ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വഴിവെക്കുന്നതാണ് ഈ ബ്ലഡ് പ്രഷർ അതുകൊണ്ടാണ് ഇത് നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പ്ലേക്സ് ഒക്കെ ഡെപ്പോസിറ്റിനെ ഉണ്ടാക്കുകയും അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് പെരിഫറൽ ആർട്ടീരിയ ഡിസീസൊക്കെ ഉണ്ടാകാനായിട്ട് ഈ ബി പി കാരണമാക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അപ്പം നമുക്കൊരിക്കലും കൺ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ ബി പി യെ ഒരു പ്രാവശ്യം ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം നമുക്ക് എങ്ങനെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ അത് ഹെൽത്തിയാക്കും അതുപോലെ വളരെ നല്ലൊരു സ്ട്രെസ് റിലീവറാണ് എക്സസൈസ് അപ്പം സ്ട്രെസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു കോസാണ് ഇപ്പോൾ ബി പി ഉണ്ടാക്കാനായിട്ട് വളരെ കോമണായിട്ട് ഉള്ള ഒരു കാരണമാണ് സ്ട്രെസ്സ് അപ്പം സ്ട്രെസ്സ് റിലീവിങ് മെത്തേഡാണ് എക്സസൈസ് ചെയ്യുന്നത് അത് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് ഇപ്പോൾ ഫാറ്റ് സോഡിയം റിച്ച് ഫുഡൊക്കെ നല്ലവണ്ണം നമ്മൾ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം ഡയറ്റ്സിൽ കൂടുതലായിട്ടും നല്ല വെജിറ്റബിൾസ് അതുപോലെ തന്നെ നാരുകളുള്ളതും ധാന്യങ്ങളുമൊക്കെ അടങ്ങിയ ഭക്ഷണം വളരെയധികം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ബിപിയെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കലും നമ്മൾ ഓവർ ഫാറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല നമ്മുടെ വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന് സ്ട്രെയിൻ കുറയും ബി പി റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആഡഡ് പ്രിസർവേറ്റീവ്സ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ സോഡിയം ഒരുപാട് ആഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതിൽ അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്സൊക്കെ ഒഴിവാക്കുക ലോ സോഡിയം ഉള്ള ഫുഡ് കഴിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്യുകയോ നല്ലൊരു ഹോബി വളർത്തിയെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്താലും ഒക്കെ നമുക്ക് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാം എങ്ങനെയൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ റിലാക്സായിട്ട് സ്ട്രെസ്സിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ ആൽക്കോഹോളിൻ്റെ ധാരാളമായിട്ടുള്ളവരാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക ആൽക്കോഹോളിൻ്റെ നന്നായിട്ട് ലിമിറ്റ് ചെയ്യുക സ്മോക്കിംഗ് പാടെ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ബി പി യെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഹൈ ബി പി മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് അത് ചീര ഒത്തിരി നല്ലതാണ് ചീരയ്ക്കകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ടുണ്ട് അതും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ പട്ടാണിപ്പയർ അതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ഉണ്ട് ഇത് ഹൃദയധമനികളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു ഗ്രീൻ പീസ് ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും ഫൈബറും പൊട്ടാഷ്യവും ഒക്കെ ഉള്ളതാണ് അതുപോലെ പപ്പായ നല്ലതാണ് പപ്പായക്കകത്ത് ഓറഞ്ചിനുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ്യം ധാരാളം വൈറ്റമിൻസൊക്കെ ഉള്ളൊരു ഭക്ഷണമാണ് പപ്പായ പിന്നെ ഓട്സ് ഒത്തിരി നല്ലതാണ് ഒരു നേരം കഴിച്ചാൽ മതിയാകും പേരയ്ക്ക അതിൽ നല്ലോണം ഉണ്ട് തൈര് തൈറിനകത്ത് ധാരാളമായിട്ട് പൊട്ടാഷ്യം മഗ്നീഷ്യം കാർഷിക ഇവയൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ തക്കാളി അവാക്കോട എന്ന് പറയുന്ന ഫ്രൂട്ട് ക്യാരറ്റ് ക്യാരറ്റിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈബർ റിച്ച് ആണ് അപ്പോൾ തക്കാളി ഒരുപാട് നല്ലതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ മറ്റൊരു ഭക്ഷണമാണ് പാടമാറ്റിയ പാൽ ഇതിനകത്ത് ധാരാളമായിട്ട് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം ഉണ്ട് ഇതിനോടൊപ്പം തണ്ണിമത്തങ്ങ ഉണക്കമുന്തിരി ഉണക്കമുന്തിരിയിലും ധാരാളം പൊട്ടാഷ്യം ഉള്ളതാണ് പിന്നെ ഒരു രണ്ട് പഴമൊക്കെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവ നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് പിന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഉപ്പ് നമ്മൾ കഴിക്കുന്ന സോൾട്ട് നമ്മുടെ ബി പി കൂട്ടുന്നത് കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുമ്പോൾ ശരീരം കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഈ സോൾട്ടിനെ ബോഡിയിൽ നിന്നും വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇത് ചിലരിൽ ബി പി കൂട്ടുന്നു അതായത് ഇങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന വെള്ളം ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നു അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സോൾട്ട് കഴിക്കുമ്പോൾ ബി പി കൂടുന്നത് അപ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അന്യൂറിസം ഹാർട്ട് ഫെയിലിയർ കിഡ്നി ഡാമേജ് വിഷൻ ലോസ് പെരിഫറൽ ആർട്ടറി ഡിസീസ് മെമ്മറി ലോസ് ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ ഇവയൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തുകയും അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണവും ഉൾപ്പെടുത്തിയാൽ നമുക്ക് ബി നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് താങ്ക്